എന്നെ കൊണ്ടൊക്കെ ശരിക്ക് ബുദ്ധിമുട്ടി പോയി മനുഷ്യൻ. എന്താണ് പണ്ട വിചാരം? എന്താ പണ്ട വിചാരം? നീ എന്താ പെൺകുട്ടിക്ക് ലെറ്റർ കൊടുത്ത്? എനിക്ക് ഇഷ്ടമായതുകൊണ്ട്. എന്തിനാണ് മാഷ് ഉമ്മാനൊക്കെ വിളിക്കുന്നത്? ക്ലാസ്സിൽ വെല്ലടിച്ച് ഞാൻ പോട്ടെ മാഷ്. നടക്കുന്നത് മറ്റുള്ള ടീച്ചർമാർക്കും ഒക്കെ പ്രശ്നം എന്നെ കൊണ്ട്. ഈ ഒറ്റനെ കൊണ്ട് എല്ലാ കുട്ടികളും പടക്കാറുണ്ട്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്റെ മാഷേ. പിന്നെ ഈ ചെയ്യാണ്ടത്ര വലിയ കംപ്ലൈന്റ് കിട്ടി എന്ത്? ഒക്കെ തർക്കുത്തരാണ് ഈ പറഞ്ഞത്. എല്ലാ ടീച്ചർമാരും തർക്കുത്തരാ പറഞ്ഞു. അല്ലപ്പോ ജാനകി ടീച്ചറും ഇവരൊക്കെ പറഞ്ഞു ഫുള്ള് തർക്കുത്തരാന്നുള്ളത്. ഞാൻ തർക്കുത്തരൊന്നും പറയാറില്ല എന്റെ മാഷേ. പിന്നെ അവര് വെറുതെ പറയേ. അവർക്കറിയില്ല ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആരാണ്ടാ? ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആരാ? മോദിജി. മോദി. അപ്പൊ നമ്മുടെ രാഷ്ട്രപതി ആരാണ്ടാ? എന്തിനാണ് ഉമ്മാനൊക്കെ ഡിസ്റ്റർബ് ചെയ്യുന്നത് വെറുതെ? ഞാൻ ക്ലാസ്സിൽ പോട്ടെ മാഷത്. ബെല്ലടിച്ച് കഴിഞ്ഞത് എല്ലാ ടീച്ചർമാര് പറയണത് ഏകദേശം മനസ്സിലായി എന്താന്നുള്ളത്. അല്ലാടാ നമ്മുടെ രാമായണ എഴുതിയാളാരാ? രാമായണ എഴുതിയാരാ? ഞാനല്ലേ മാഷെ, ഞാനല്ലേ എഴുതിയത്. എനിക്കൊന്നും അറിയില്ല ആരാ എഴുതിയത്. എന്റെ അമ്മ വന്നിട്ട് പോയാ മതി, അവിടെ തന്നെ നിൽക്കട്ടാ. ചോദിക്കട്ടെ അവിടെ എത്തിയത്. ഉമ്മാനെ വിളിക്കട്ടെ അവിടെ എത്തിയെന്ന് വെച്ചോട്ടെ. നോക്കല്ലേ നോക്കല്ലേ അങ്ങനെ അവിടെ എത്തി. ആ ഡോറിനോട് പോകണേ. ഒരു കുഴപ്പമില്ല, നല്ല ഡീസന്റ് ആണ്. ഏയ് പഠിക്കാനൊക്കെ സാറാ. ഒരു ഒരു കപ്പടങ്ങോട്ട് പോയി നേരെ വരി. ഓക്കെ ഓക്കെ വരുന്നുണ്ട്. എന്ത് ഇത്ര വൈകി? ഞാൻ ഫോട്ടോ ഒന്നും കിട്ടിയില്ല. മലയാളത്തിൽ അറബിയിലും കുഴപ്പമൊന്നുമില്ല, കണക്കും വലിയ കുഴപ്പമൊന്നുമില്ല. പഠിപ്പൊക്കെ ഒന്ന് പറയാൻ വേണ്ടി വിളിച്ചാണ്. സന്തോഷായി മാഷേ. മാഷിന്റെ അടുത്ത് വന്നിട്ട് കേക്കേണ്ടി വന്നല്ല. കയ്യിരിപ്പ് അതുപോലെ തന്നെ ഒക്കെ നല്ലതാണ്. നല്ല കുട്ടിയാണ്. അല്ലെങ്കിലും എന്റെ തറവാട്ടിലത്തെ കുട്ടികൾക്ക് ഇങ്ങനെ തന്നെ പക്ഷേ നല്ല സ്വഭാവമുള്ള പഠിക്കുകയും ചെയ്യും. ആങ്ങളൊക്കെ രണ്ടു മൂന്നെണ്ണുണ്ട്. പിന്നെ ആങ്ങളാര് രണ്ടാളുണ്ട്. ഒരാൾക്ക് ഒന്നും ഒരാൾക്ക് മൂന്നെണ്ണം, അനിയത്തിക്ക് നാലെണ്ണം. നല്ല സ്വഭാവമുള്ള മക്കളാണ്. എനിക്ക് രണ്ടു കുട്ടികളെ മോനെ ടീച്ചർമാർക്കൊക്കെ നല്ല അഭിപ്രായമാണ്. എന്റെ വീട്ടിലെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അവനെ. ഓ ചെന്നാൽ എന്നോട് ഞാൻ ചോദിച്ചു രാഷ്ട്രപതി ആരാന്ന് വെച്ചു. അബ്ദുൽ കലാം, എ പി ജെ അബ്ദുൽ കലാം. മരിച്ചത് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയാലോ. ഇല്ല പ്രധാനമന്ത്രി ചോദിച്ചു. അത് എങ്ങനെയോ അറിഞ്ഞു. അധികം സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഫുള്ളുണ്ടല്ലോ. ഇപ്പരിങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. രാമായണം എഴുതിയത് ആരാണെന്ന് ചോദിച്ചു. ഞാനല്ല ചോദിച്ചത്. ഞാനല്ല മാഷെ, വേണമൊന്നുമില്ല. ഞാനല്ല പിന്നെ എന്താ വേണ്ടി? അപ്പൊ ഞാൻ പോടാ ക്ലാസ്സിൽ പോ. ഞാൻ മാറ്റാവുള്ളു. അല്ല നിങ്ങളെ എന്താണ് ഇങ്ങനെ ഈ കുട്ടികളെ നിങ്ങളെ വീട്ടിൽ പോയി എന്തേ കാരണം? ഒരു പെൺകുട്ടിക്ക് ലെറ്റർ കൊടുത്തു. അത് പോട്ടെ, പ്രായം മനസ്സിലായില്ല. ഇതിനാണ് ഞാൻ പറ്റി ക്ലാസ്സിൽ നിന്റെ ഓഫീസിൽ വിളിച്ചു. ആ ലെറ്ററിൽ എന്തായിരുന്നു?
നിങ്ങളെ വിവാഹം പറഞ്ഞില്ല ഇരട്ടന്നെ മക്കളെ പഠിക്കാം അമ്മ തന്നെ അവള് കൂത്താണ് പഴമ്പുരാണ് ഞാൻ പറഞ്ഞാണ് മൂത്താടുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ കേട്ടല്ലേ ആ മാഡത്തിന്റെ കാര്യം പറഞ്ഞപ്പോ എന്ത് പറഞ്ഞാലും തർക്കുത്തരാണ് ഞാൻ പറഞ്ഞു നേരത്തെ നല്ല പോലെ നല്ല കുട്ടിയാന്നൊക്കെ പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ ഒരുപാട് സന്തോഷിക്കുകയും ചെയ്തു മോന്റെ കഥകൾ വീട്ടിന്റെ ദിവസം കണ്ടില്ലേ ഒരു മാഷോടെ ഇറക്കി പറഞ്ഞു രാമായണ എങ്കിലും മോനല്ല മാഷേ അല്ല മാഷേ ഓനി ഒരു എടുത്തേട്ടക്കാരനാ എന്നാലും ആട് ശുദ്ധനാ മനസ്സിലുള്ള അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ലേ അപ്പൊ അതുകൊണ്ട് ഇരിക്കാരോ മാഷ് പറഞ്ഞപ്പോഴേ അങ്ങനെ പറഞ്ഞത് സത്യത്തിൽ പോവാൻ തന്നെയാണ് എഴുതിയിരിക്കുന്നത് മാഷേ അത് ഓൻ തന്നെ എഴുതിയിരിക്കുന്നത് ഓനെ മാഷിനെ പേടിച്ചിട്ടാണ് അത് പറയാത്തത് മാഷ് ഈ ലെറ്ററേ ഒന്ന് പോയി തരോ ഒന്ന് പോയി എന്റെ അമ്മാവും മോനും രാമായണം അവൻ തന്നെ എഴുതി അവൻ തന്നെ എഴുതി അവൻ തന്നെ എഴുതി ഒരു മാറ്റമല്ല അവൻ തന്നെ എഴുതി അവൻ തന്നെ എഴുതി